വാർത്തകളിലേക്ക് സ്വാഗതം. ഇരിങ്ങാലക്കുട ശ്രീ കണ്ഠേശ്വരം ശിവക്ഷേത്രത്തിൽ മോഷണം. 5 ഭണ്ഡാരങ്ങളുടെ പൂട്ടുകൾ തകർത്ത മോഷ്ടാക്കൾ 3 ഉരുളികൾ കവർന്നിട്ടുണ്ട്. പുലർച്ചെ 4:30 എത്തിയ കീഴ്ശാന്തി മുരളിയാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. ഭണ്ഡാരങ്ങളുടെ പൂട്ടുകൾ തകർത്തുവെങ്കിലും തുറക്കാൻ കഴിയാതിരുന്നതിനാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ക്ഷേത്രം ഭരണസമിതി അറിയിച്ചു. ഇരിങ്ങാലക്കുട ചെറുമുക്കു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷം ചടങ്ങ് മാത്രമായി കൊണ്ടാടി. ലൈഫ് മിഷൻ 2.5 ലക്ഷം ഭവന പൂർത്തീകരണം, സംസ്ഥാനതല പ്രഖ്യാപനം, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കുന്നതിന്റെ ഭാഗമായി പൂമംഗലം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമവും അദാലത്തും വ്യാഴാഴ്ച പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി ഉദ്ഘാടനം ചെയ്തു. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കവിത സുരേഷ് അധ്യക്ഷയായ ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി പി വി ഷാബു സ്വാഗതം പറഞ്ഞു. കാർളം പഞ്ചായത്തിലെ ഭൂരഹിതരും ഭവനരഹിതരുമായ പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടി പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിൽ ജനറൽ വിഭാഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള നടപടിക്കെതിരെ സംസ്ഥാന പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ നടപടി ആരംഭിച്ചു. പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് ജനറൽ വിഭാഗങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള സർക്കാർ നടപടിക്കെതിരെ BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട് സംസ്ഥാന പട്ടികജാതി ഗോത്രവർഗ കമ്മീഷന് പരാതി നൽകിയിരുന്നു. കേരളത്തിലെ PMAY അർബൻ ലൈഫ് പദ്ധതിയിലൂടെ പൂർത്തീകരിച്ച 2.5 ലക്ഷം വീടുകളുടെ പൂർത്തീകരണം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പ്രഖ്യാപിച്ച ചടങ്ങിനെ തുടർന്ന് നഗരസഭാതല PMAY അർബൻ ലൈഫ് ഗുണഭോക്താക്കളുടെ കുടുംബസംഗമവും അദാലത്തും SN ക്ലബ് ഹാളിൽ വെച്ച് ഇരിങ്ങാലക്കുട MLA പ്രൊഫസർ KU അരുണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രദേശത്ത് 2016-17 മുതൽ 5 DPR കളിലായി 662 ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും ആയതിൽ 4 ഇതുവരെയായി 574 വീടുകൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള പുലയർ മഹാസഭ വെള്ളാംകുളൂർ യൂണിയൻ കമ്മിറ്റി അംഗവും KPYM യൂണിയൻ ഗജാഞ്ചിയുമായ പ്രേംജിത് പൂവത്തുംകടവിലിനെതിരെ ഇന്നലെ സാമൂഹ്യ വിരുദ്ധരായ ഒരു സംഘം ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി. പ്രേംജിത്തിന്റെ കുടുംബത്തിനു നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വെള്ളാംകുളൂർ യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടയപാടത്ത് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് പട്ടികജാതി പീഡനമനുസരിച്ച് കേസെടുത്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തിപ്പെടുത്തുമെന്ന് പൊതുയോഗം മുന്നറിയിപ്പ് നൽകി. നാട്ടാനകളിൽ പ്രശസ്തനായ മംഗലാംകുന്ന് കർണൻ ചെരിഞ്ഞു. ആനപ്രേമികളുടെ പ്രിയങ്കരനായിരുന്നു മംഗലാംകുന്ന് കർണൻ. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പ്രമുഖ ഉത്സവങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു. 65 വയസ്സുകാരനായ കർണൻ വിവിധ അസുഖങ്ങൾ മൂലം പാലക്കാട് ചികിത്സയിലായിരുന്നു. 1989 ബീഹാറിൽ നിന്നാണ് കർണനെ കേരളത്തിലെത്തിച്ചത്. ഇനി മറ്റു പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ പുതിയ കാർഷിക നിയമങ്ങൾക്ക് കർഷകരുടെ വരുമാനം കൂട്ടാൻ ശേഷിയുണ്ടെന്ന് IMF മുഖ്യ സാമ്പത്തിക ഉപദേശക ഗീത ഗോപിനാഥ് അഭിപ്രായപ്പെട്ടു. എന്നാൽ ദുർബലരായ കൃഷിക്കാർക്ക് സാമൂഹിക സുരക്ഷാ വലയം ഒരുക്കേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. കൂടുതൽ വ്യാപനശേഷിയുള്ള UK വകഭേദം കോവിഡിനെതിരെയും ഇന്ത്യൻ നിർമ്മിത കോവാക്സിൻ ഫലപ്രദമെന്ന് ICMR പഠന റിപ്പോർട്ട്. കോവിഡിന്റെ UK വകഭേദം സ്ഥിരീകരിച്ചവരിൽ കോവാക്സിൻ താരതമ്യേന മികച്ച ഫലം കാണിച്ചതായി ICMR വ്യക്തമാക്കി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു. നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും. നിയന്ത്രണങ്ങളിൽ അയവ് വന്നതും പൊതുവെയുള്ള ജാഗ്രത കുറഞ്ഞതും കോവിഡ് വ്യാപനത്തിന് കാരണമായെന്ന് യോഗം വിലയിരുത്തി. 11 ശമ്പള കമ്മീഷൻ 4 സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പെൻഷനും പരിഷ്കരിക്കാനുള്ള ശുപാർശകളാണ് ആദ്യഘട്ടത്തിൽ നൽകുന്നത്. ശമ്പളത്തിലും പെൻഷനിലും 10% വരെ വർധന ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജീവനക്കാരുടെ പെൻഷൻ പ്രായം 2 വർഷം കൂട്ടാൻ കമ്മീഷൻ ശുപാർശ ചെയ്തേക്കും. എന്നാൽ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ സർക്കാർ ഈ നിർദ്ദേശം പരിഗണിക്കില്ല. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്താൻ തീരുമാനം. ക്ഷേത്ര വളപ്പിനുള്ളിൽ മാത്രമായി പൊങ്കാല പരിമിതപ്പെടുത്തും. പൊതുനിരത്തുകളിലോ മറ്റു പൊതുസ്ഥലങ്ങളിലോ പൊങ്കാല ഇടാൻ അനുമതിയില്ല.
ഭക്തർക്ക് സ്വന്തം വീടുകളിൽ പൊങ്കാലയിടാമെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.